December 4 ഇന്ന് ഭാരതീയ നാവികസേനാ ദിനമാണല്ലോ. ഈ വർഷം പുറത്തിറങ്ങിയ ഒരു സുന്ദരമായ സിനിമയാണ് ഗ്രേ ഹൗണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വാണിജ്യ കപ്പൽ വ്യൂഹങ്ങൾക്ക് അകമ്പടി പോകുന്ന ഒരു നാവിക കപ്പലിന്റെ കഥയാണത്. ചെന്നായിക്കൂട്ടത്തെ പോലെ പതിയിരിക്കുന്ന നാസി അന്തർവാഹിനികൾക്കെതിരെ അവർ ഉയർത്തുന്ന കണ്ണിമ ചിമ്മാതിയുള്ള പ്രതിരോധവും പ്രഹരവും. ആ പടക്കപ്പലിന്റെ ക്യാപ്റ്റൻ കമാൻഡർ ഏണസ്റ്റ് ക്രൌസ് എന്ന കഥാപാത്രം പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാണ്. ദൈവവചനത്തിൽ ചേർത്തുവെച്ച് മാറ്റുരയ്ക്കാത്ത ഒരു ചിന്തയും അയാളിൽ ജനിക്കുന്നില്ല. 1955 CS ഫോറസ്റ്റർ എഴുതിയ ദ ഗുഡ് ഷെപ്പേർഡ് എന്ന നോവലിനെ ആധാരമാക്കിയാണ് ഈ സിനിമ. ഒരു നാവികാഭ്യാസ കഥയ്ക്ക് സാധാരണ രീതിയിൽ യോജിക്കുന്ന പേരല്ലോ നല്ലിടയൻ എന്നത്. പക്ഷേ ക്രൌസ് എന്ന ആ നാവിക മേധാവി ഭക്ഷണവും ഉറക്കവും ശാരീരിക അസ്വസ്ഥതകളും ഗമനിക്കാതെ കടലിനോടും കടലാഴങ്ങളിൽ ഊളിയിടുന്ന മാരക ശത്രുവിനോടും പോരാടുന്നത് കാണുമ്പോൾ നല്ലിടയനെന്നല്ലാതെ മറ്റൊന്നും വിളിക്കാനുമാകില്ല. ധീരതയുടെ വിശ്വാസസ്ഥിരതയുടെ കഥ കൂടിയാണത്. നാം ഇടയ സങ്കീർത്തനങ്ങളെ ധ്യാനിച്ചു വരുന്നത് കൊണ്ട് ഇത് മനസ്സിലാക്കാൻ എളുപ്പവുമാണ്. ജീവിതത്തിന്റെ കനൽപ്പാടങ്ങളിലും പെരുവെള്ളക്കലിയിലും കുഴഞ്ഞു തളർന്നവൻ ഉയർത്തുന്ന അക്ഷയമായ ശരണത്തിന്റെയും കർമ്മധീരത ഫോർട്ടിറ്റ്യൂഡിന്റെയും സങ്കീർത്തനമാണ് ഇന്ന് സങ്കീർത്തനം 27. ദൈവം പ്രകാശവും രക്ഷയുമാണ്, സുശക്തമായ അഭയസങ്കേതമാണ്. ഇടയ സങ്കീർത്തനം 23 പോലെ തന്നെ ദൈവത്തിന്റെ നന്മയും കരുണയും നിത്യമായ സഹവാസവും കുറിക്കുന്ന ഒന്ന് തന്നെയാണിത്. മരണം പതിയിരിക്കുന്നെന്ന് നാം കരുതുന്ന ഈ ജീവിത നിലങ്ങളെ സങ്കീർത്തകൻ ജീവനുള്ളവരുടെ ദേശമെന്ന് വിളിക്കാൻ മടിക്കുന്നില്ല. ദൈവത്തിന്റെ രക്ഷയെ ഇവിടെ തന്നെ വിളയിച്ചെടുക്കുന്ന ജീവനിലങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പടനിലങ്ങൾ. ദൈവം അഭയശില പാറയാണെന്നും ദൈവകൂടാരത്തിന്റെ മാധുര്യവും ഒക്കെ പറയുന്ന ഒരു സങ്കീർത്തനം കൂടിയാണിത്. കർത്താവ് കൂടെയുള്ളപ്പോൾ ആര് നമുക്ക് എതിരെ നിൽക്കും? സങ്കീർത്തകൻ ചോദിക്കുന്നു. പിൽക്കാലത്ത് ശ്ലീഹ ഇതുതന്നെ പാടിയിട്ടുണ്ട്, Romans 8:31. ശ്ലീഹയ്ക്ക് അത് പറയാനുള്ള ആത്മവിശ്വാസം ലഭിച്ചതാകട്ടെ. നമ്മളെല്ലാം ക്രിസ്തുവിൽ അനുരൂപരാകാൻ വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് നീതിയും മഹത്വവും അണിഞ്ഞവരാണെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് Romans 8:29-30. ക്രിസ്തുവിന്റെ രൂപം, ഐക്കോൺ നമ്മിലും. അനുരൂപരാകുക എന്നാൽ അതാണല്ലോ അർത്ഥം. നാം ക്രിസ്തുവിനെ പോലെ തന്നെ ആകുന്നു. നാം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അങ്ങനെയാണല്ലോ. 1:26 പറയുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിലും ഐക്കോൺ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന്. ഐക്കോൺ ഐക്കോൺ എന്നൊക്കെയുള്ള ഈ വാക്കുകൾ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. പ്രതിരൂപം എന്നാണ് അർത്ഥം. പൗരസ്ത്യ സഭകളിൽ വിശുദ്ധ ചിത്രങ്ങളെ ഐക്കണുകൾ എന്ന് വിളിക്കാറുണ്ടല്ലോ. നാം പ്രതിമകളെയും വിശുദ്ധ ചിത്രങ്ങളെയും ആരാധിക്കുന്നവരല്ല, പക്ഷെ വണങ്ങാറുണ്ട്. അവയുണർത്തുന്ന വിശുദ്ധമായ ഓർമ്മയിൽ അഭയം തേടാറുമുണ്ട്. ആരാധനയും വണക്കവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള ഈ ആശയക്കുഴപ്പം എക്കാലത്തും സജീവമാണ്. ഇന്ന് തിരുസഭ വിശുദ്ധ ജോൺ ഡമഷീൻ എന്ന സഭാപിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 7 പാലസ്തീനായിൽ സന്യാസമനുഷ്ഠിച്ച വിശുദ്ധ ജോൺ ഡമഷീൻ പക്ഷെ പ്രശസ്തനായത് ഗ്രീക്ക് സഭയിൽ അദ്ദേഹം ചെലുത്തിയ ചില നിർണായക സ്വാധീനങ്ങൾ കൊണ്ടാണ്. ഇസ്ലാമിന്റെ അധിനിവേശകാലമാണത്. ഇസ്ലാമിന്റെ സ്വാധീനം കൊണ്ടാണെന്ന് കരുതപ്പെടുന്നു അക്കാലത്ത് ഗ്രീക്ക് ബൈസന്റൈൻ ചക്രവർത്തി ഐക്കോൺസ് അഥവാ വിശുദ്ധ ചിത്രങ്ങളെ നിരോധിച്ച് നശിപ്പിക്കാൻ ഉത്തരവിട്ടു. ഇക്കാര്യത്തിൽ തിരുസഭയിൽ ദൈവശാസ്ത്രപരമായ തർക്കങ്ങളും പിളർപ്പും ഉടലെടുത്തു. പ്രതിമാബഞ്ജനം, ഐക്കണോക്ലാസം എന്ന് ഇതറിയപ്പെടുന്നു. അക്കാലത്ത് വിശുദ്ധ ജോൺ ഡമഷീൻ എഴുതിയ ചില ദൈവശാസ്ത്ര ലേഖനങ്ങൾ ഇക്കാര്യത്തിൽ സത്യവിശ്വാസത്തിന്റെ നിലപാട് പഠിപ്പിക്കുന്നുണ്ട്. പ്രതിമകളെയും വിശുദ്ധ ചിത്രങ്ങളെയും കുറിച്ച് മാത്രമല്ല, സഭ എക്കാലത്തും പരിപാലിച്ചു വരുന്ന വാസ്തുശില്പകലകളെക്കുറിച്ചും ലളിതകലകളെക്കുറിച്ചും ദേവാലയ നിർമ്മിതികളെക്കുറിച്ചും അവ എന്തുകൊണ്ട് സൗന്ദര്യപൂർണമാകുന്നുവെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അത് ക്രിസ്തീയതയുടെ തന്നെ ആധാരശിലയായ ഒരു തിരിച്ചറിവിൽ നിന്ന് ഉയരുന്ന സൗന്ദര്യബോധമാണ്. തകർച്ചയും വിലക്ഷണവും തിങ്ങുന്ന മനുഷ്യ ശരീരത്തിലും ഭൂമിയിലും പലതും സുന്ദരമല്ല, പലതും അരോചകവുമാണ്, ക്ഷതമേറ്റതും മലിനവും പാപഗ്രസ്തവും. പക്ഷെ അങ്ങനെയുള്ള ഈ ലോകത്ത് ഇങ്ങനെയുള്ള ഈ മനുഷ്യാവസ്ഥയെ പുൽകിക്കൊണ്ട് തന്നെയാണ് നാഥൻ മനുഷ്യാവതാരം ചെയ്തത്. അത് നമ്മെ ദൈവികതയിലേക്ക് ഉയർത്തുന്നു. പാപവും വീഴ്ചയും മനുഷ്യന്റെ കുറ്റമാണെങ്കിലും അത് വകവയ്ക്കാതെ ദൈവം മനുഷ്യനെ നേർവഴിക്ക് നടത്തി പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചു. തിദാക്തെനായി അരേറ്റസ് ഓഡോൺ. നമ്മുടെ ഇഹലോക ചക്രവാളങ്ങളിൽ അങ്ങനെ നമ്മോടുള്ള ദൈവസ്നേഹത്തിന്റെ ആഴക്കടൽ പരപ്പ് നാം കണ്ടു. ഫിലാന്ത്രോപ്പിയാസ് പെലാഗോസ് വിശുദ്ധ പിതാവ് പഠിപ്പിക്കുകയായിരുന്നു. അതിനാൽ എന്തിലും ഏതിലും സൗന്ദര്യം കാണാൻ ക്രിസ്ത്യാനിക്ക് സാധിക്കും. ദ്രവ്യവും മനുഷ്യാവതാരവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഗ്രഹിക്കുന്ന സുന്ദര സാക്ഷ്യങ്ങളാണ് ഈ വിശുദ്ധ പിതാവ് നൽകിയത്. ഇന്ന് സങ്കീർത്തകൻ പറയും പോലെ ഈ ഭൂമി ജീവനുള്ളവരുടെ ദേശം തന്നെയാണ്.
ദൈവത്തെ ഇവിടെ വെച്ച് തന്നെ ചേർത്ത് പിടിക്കാൻ തയ്യാറെങ്കിൽ, ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നാം പാപവഴികൾ പിന്നിട്ട് ദൈവഛായ വീണ്ടെടുക്കുമ്പോൾ അത് സാധ്യമാകുന്നു. 1 Corinthians 1:26, Romans 8:29. നാം തന്നെ ദൈവത്തിൻ്റെ ജീവിക്കുന്ന ഐക്കണുകളായി മാറുന്നു. ഇന്ന് Isaiah 29:17-24 വാക്യങ്ങളാണ്. ദൈവഛായയിൽ നിന്ന് മനുഷ്യൻ വീണതിൻ്റെ പ്രത്യാഘാതങ്ങൾ നാം അവിടെ വായിച്ചു കേൾക്കും. യെശയ്യ കണ്ട മിശിഹാ സാമ്രാജ്യത്തിൻ്റെ വിളംബരങ്ങൾക്ക് ശേഷം ദുഷ്ടന്റെ മേൽ കഷ്ടതയും ഓ ശിഷ്ടന്റെ മേൽ അനുഗ്രഹവും വീൽ ചൊരിയുന്ന ഭാഗങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നാം ഈ വരമാരിയെക്കുറിച്ചാണ് വായിക്കുന്നതെങ്കിലും അതിന് തൊട്ടു മുൻപ് ദുഷ്ടന്മാരെ കാത്തിരിക്കുന്ന ചില പ്രഹരങ്ങളെ പ്രവാചകൻ വിളിച്ചറിയിക്കുന്നുണ്ട്. ഈ പാഠഭാഗത്ത് ജെറുസലേമിനെ അരിയേൽ എന്ന് വിളിച്ചു കാണുന്നു. ദൈവത്തിന്റെ സിംഹം എന്നാണ് അതിന്റെ അർത്ഥം. സിംഹക്കൂറ്റൻ എന്ന് ഹീബ്രുവിൽ പറയുന്നൊരു രീതിയാണത്. അതൊരു ശക്തിയുടെയും ഗാംഭീര്യത്തിന്റെയും ദാവീദിനോട് ചെയ്ത ഉടമ്പടിയുടെയും ഓർമ്മയാണല്ലോ. എന്നാൽ പ്രവാചകൻ പറയുന്നു, കപടമായ ആരാധനയും ദൈവത്തിന്റെ മുൻപിൽ നടത്തുന്ന ഒളിച്ചുകളികളും നിന്നെ നാശത്തിലെത്തിക്കും. ജെറുസലേം തകരില്ല എന്ന് നിങ്ങൾ അഭിമാനിക്കേണ്ട. അരിയേൽ എന്ന വാക്കിന് യാഗാഗ്നി എന്നുകൂടി അർത്ഥമുണ്ടെന്നത് ഈ സന്ദർഭത്തിന്റെ ഭീഷണിയുടെ കടുപ്പം വർദ്ധിപ്പിക്കുന്നു. ജെറുസലേം ചിതയിലെരിയാൻ പോകുന്നു. ഉറങ്ങി ആലസ്യത്തിൽ ജീവിക്കുന്നവരെ കുറിച്ചും ഇവിടെ പറയാനുണ്ട്. ആലസ്യത്തിന് ഇംഗ്ലീഷിൽ ലെത്താർജി എന്ന് പറയാറുണ്ട്. ലെത്തേയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അത് വരുന്നത്. മറവി, മയക്കം എന്നൊക്കെയാണ് ലെത്തേയയുടെ അർത്ഥം. ലെത്തേയയുടെ വിപരീതമാണ് അലത്തേയ. സത്യമെന്നാണ് അലത്തേയയുടെ അർത്ഥം. ഇന്നലെ നാം കണ്ടല്ലോ, സത്യത്തെ പകുതി പിഞ്ചെന്നാൽ പോരാ, അതിൽ മുങ്ങി നിവർന്ന് നവസൃഷ്ടിയാകണമെന്ന്. പാതിവെന്ത സത്യങ്ങളല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ ഉറക്കം നടിക്കുന്നവർ വിളികേട്ടുണരാൻ ഭാവമില്ലെങ്കിൽ നാശവും നഷ്ടവും അവർക്ക് തന്നെ. കണ്ണു തുറന്ന് കാണണം സത്യപ്രകാശത്തെ, യെശയ്യ പറയുന്നു. Song 77 ഇന്ന് പറയുന്നുണ്ട്, ദൈവം രക്ഷാകരമായ പ്രകാശമാണെന്ന്. നമ്മുടെ അന്ധത നാം തിരിച്ചറിയുന്നുണ്ടോ? ഇന്ന് സുവിശേഷത്തിൽ രണ്ട് അന്ധന്മാർ ചെയ്തതുപോലെ, Matthew 9:27-31. ദൈവമഹത്വവും ദൈവിക അടയാളങ്ങളും സാന്നിധ്യവും നമുക്ക് കണ്ണിറയെ കാണാനാകുന്നുണ്ടോ? ഇന്ന് വിശുദ്ധ ജോൺ ഡമഷീൻ ചോദിക്കും പോലെ. തിങ്ങി നിറയുന്ന ആൾക്കൂട്ടത്തിനിടയിലാണ് ഈ രണ്ട് അന്ധർ നാഥനെ തിരിച്ചറിയുന്നത്, ദാവീദിന്റെ പുത്ര എന്ന് വിളിക്കുകയും ചെയ്യുന്നു. സുവിശേഷങ്ങളിൽ ഈ വിളി കടന്നു വരുന്നത് ഏറ്റവും സഹായം ആവശ്യമുള്ളവരുടെ അതരങ്ങളിൽ നിന്നാണ്. അവരുടെ ആവശ്യം അത്രയ്ക്ക് വലുതാണ്, അതുപോലെ തന്നെ അവരുടെ വിശ്വാസവും. തന്റെ സിംഹാസനം കുടികൊള്ളുന്ന വിശുദ്ധ നഗരമായ ജെറുസലേമിലേക്ക് മഹത്വവാനായി നടന്നെടുക്കുന്ന ദാവീദ് പുത്രനായ ക്രിസ്തുരാജൻ അഗതികളുടെയും ആർത്തരുടെയും നിലവിളി കേട്ട് തന്റെ വഴിയിൽ നിന്ന് അവരെ കരം ചേർത്ത് പിടിക്കുകയാണ്. മനുഷ്യാവതാരത്തിൽ സംഭവിച്ചതും ഈ വലിയ സത്യം തന്നെയാണ്. ദൈവം മഹിമ വെടിഞ്ഞ്, നിത്യതയെ വെടിഞ്ഞ്, മരത്തിനെ തൊടാൻ കാലത്തിൽ തന്നെ തന്നെ പരിമിതപ്പെടുത്തി. മിശിഹായുടെ വാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ലോകത്തിന്റെ തീവ്രമായ അഭിനിവേശം Isaiah 55:5-6 കുറിച്ചിരുന്നു. ആ തീവ്രത തന്നെയാണ് ഈ അന്ധരുടെ അതരങ്ങളിലും വിടരുന്നത്. ഇന്ന് വിശുദ്ധ ഡമഷീൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ നാം സ്നേഹത്തെ വിളംബരം ചെയ്യണം, കയ്യെത്തിപ്പിടിക്കണം. കാരണം നമ്മെയും ഈ ഭൗതിക സാഹചര്യങ്ങളെയും സൃഷ്ടിച്ചവൻ തന്നെയാണ് നമ്മെ രക്ഷിച്ച് വീണ്ടെടുക്കുന്നത്. അത് മനസ്സിലാക്കാതെ പോകുന്നവൻ ദൈവം വിളങ്ങുന്ന ക്രിസ്തുനാഥന്റെ മുഖശോഭയെ നിർനിമേഷനായി നോക്കി നിൽക്കാൻ മറന്നുപോകും.